കണ്ടവർ ജീവിച്ചിരിപ്പില്ല, കേട്ടവർക്ക് എവിടെയുണ്ടെന്നും അറിയില്ല. അയാളെ കുറിച്ചൊട്ടിക്കുന്ന വിളംബരങ്ങൾ പശ ഉണങ്ങും മുമ്പേ കീറി മറഞ്ഞുപോകുന്നു. അകലങ്ങളിൽ നിഴൽ പോലെ മാത്രം കണ്ടവർ അയാളെ കൈകൂപ്പി വണങ്ങുന്നു. ാണ് റെയ്സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലം പറഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ റെയ്സ്റ്റാർ എന്ന് പറയുന്ന പെട്ടെന്ന് വളർന്നൊരു യൂട്യൂബർ ആണെന്നാണ് എന്റെ വിശ്വാസം. ഐ തിങ്ക് പെട്ടെന്നാണ് അവരായിട്ട്. ഇപ്പൊ ഇപ്പോഴും ചിലർക്ക് അറിയാന്ന് വെച്ചാല് റെയ്സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലർക്കും അറിയില്ല. ഈവൻ കേരളത്തിലെ ഏറ്റവും വലിയ സബ് ഉള്ള സാധനം ഒരു ഇതുണ്ടെങ്കിൽ പോലും പലർക്കും ആർക്കും അറിയില്ല റെയ്സ്റ്റാർ. ഇങ്ങനെ പറയുമ്പോഴാണ്, ഇങ്ങനെ സെർച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്ന് പലർക്കും അറിയുന്നത്. ആ ഒരു ആൾക്കാർ തന്നെയാണ് അതിനെ പൊക്കിപ്പറ്റി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു മലയാളം കണ്ടന്റ് അല്ല. അതിലെവിടെയും ഒരു മലയാളം കണ്ടന്റ് ഞാൻ നോക്കിയപ്പോ കണ്ടിട്ടില്ല. ഫുള്ളി ഹിന്ദിയാണ്. ഈവൻ അതിൽ കമ്മ്യൂണിറ്റി ടൈപ്പിലെ പോസ്റ്റ് അടക്കം ഹിന്ദിയിലാണ് ഇതാക്കുന്നത്. ഒരു മലയാളം, മേ ബി മലയാളിയാണ് എന്നുള്ള ഇതിനുള്ളിൽ പുറമേ ഫുള്ളി ഹിന്ദി കണ്ടന്റ് ആണ് അതിൽ വീഡിയോസ് ചെയ്യുന്നത്. கொஞ்சம் அங்க பாரு கண்ணா. ஐயே, எவனும் மலையாளம் அறிஞ்சுடானா? எனக்கு மலையாளம் சம்சாரிக்கானும் அறியாம், வேண்டி வந்தால் நல்ல ரெண்டு தெறி பறையானும் அறியாம். ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഞാനും അതുപോലെ തന്നെ കുറച്ച് മലയാളി പ്ലേയേഴ്സും പറയട്ടിരുമ്പോൾ അപ്പോൾ ഒരു വൺ വീസ് കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് റെയ്സ്റ്റാറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വാട്സപ്പ് വോയിസ് കോൾ കണക്ട് ചെയ്യുന്നതുപോലെ തന്നെ ഡിസ്കോളിൽ വോയിസ് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു സമയത്ത് റെയ്സ്റ്റാറും വോയിസ് കണക്ട് ചെയ്യുന്ന ഞങ്ങൾ 10 പേരും എല്ലാം കൂടെ ചേർന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു മലയാളി പ്ലെയറിന് റെയ്സ്റ്റാർ കൊന്നതിൻ്റെ പേരിൽ ആ ഒരു മലയാളി പ്ലെയർ റെയ്സ്റ്റാറിനെ നല്ല രീതിയിൽ മോശമായിട്ട്, വളരെ മോശമായിട്ട് എല്ലാവരും കേൾക്ക് നിൽക്കുന്ന രീതിയിൽ തെരുവിളിക്കുകയാണ് ഇതിൽ. അപ്പം റെയ്സ്റ്റാർ അതൊന്നും അന്ന് ഒരക്ഷരം പോലും തിരിച്ച് പറഞ്ഞിട്ടില്ല. ഒരക്ഷരം പോലും തിരിച്ച് പറയാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇത്. അന്ന് റെയ്സ്റ്റാർ വിചാരിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും എൻ്റെ കഴിവ് ആൾക്കാർ തിരിച്ചറിയും, അന്ന് ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കുമെന്ന്. പരാജയപ്പെട്ടാലും തോറ്റു കൊടുക്കാതെ അങ്ങോട്ട് പൊരുതും.